ഹായ് ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ 25 ചോദ്യങ്ങൾ പിന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യ പേപ്പറിൻ്റെ ആദ്യ 25 ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഇനി നമുക്ക് ഒരു 25 ചോദ്യങ്ങളിലൂടെ പഠിക്കാം. ഓക്കെ, എടാ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുക. ഭരണഘടനയുടെ അടിസ്ഥാന ഘടകത്തെ എന്ത് ചെയ്യുക? ഘടനയെ എന്ത് ചെയ്യുക? ലംഘിക്കുക. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഭേദഗതിയും നടത്തുവാൻ പാർലമെൻറ്റിന് എന്തില്ല? അധികാരമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചോദിക്കാം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതി നടത്തുവാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്നതായ ഒരു സുപ്രധാന സുപ്രീം കോടതി വിധി ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ കേസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതേത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. എടാ, ഈ സ്റ്റേറ്റ്മെൻറ്റ് മറക്കരുത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നതായ ഒരു ഭേദഗതിയും നടത്തുവാൻ പാർലമെൻറ്റിന് എന്തില്ല? അധികാരമില്ല. ഏത് കേസ്? കേശവാനന്ദ ഭാരതി കേസ്. അടുത്തത്, ലോകസഭയുമായി ബന്ധപ്പെട്ട ചില പ്രധാന എന്തുണ്ട്? പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഉചിതമായത് തിരഞ്ഞെടുക്കുക, അതായത് ശരിയായത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 30 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ പാർഷ്യലി ശരിയാണ്. കാര്യം 30 വയസ്സല്ല, 25 വയസ്സ് കഴിയുന്ന ഒരാൾക്കാണ് ഇവിടെ മത്സരിക്കാനാകുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വേണം പരിഗണിക്കാൻ. അപ്പോൾ 25 വയസ്സിന് മുകളിൽ പൂർത്തിയാകുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ സാധിക്കും എന്നാണ്. 30 വയസ്സല്ല, 25 വയസ്സാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത്, ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഇനി, ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്, ശരിയാണോ? ലോക്സഭ എന്ന് പറയുന്നതിന് 5 വർഷ കാലാവധി കൂടുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പുതിയത് വന്നുകൊണ്ടേയിരിക്കുക, ശരിയല്ലേ? 5 വർഷം 5 വർഷമാണ് കാലാവധി. രാജ്യസഭയാണ് ഒരു സ്ഥിരം സഭയായി പരിഗണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി, ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സ്ഥിരം സഭയാണ് എങ്കിൽ ഒരിക്കലും കാലാവധി പറയേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ വയസ്സിൻ്റെ കാര്യം, അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമുക്ക് ഓപ്ഷനുകൾ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പിടികിട്ടും. 1ഉം 4ഉം ആണല്ലോ ശരി, ആണോ? അല്ല, സോറി, 2ഉം 4ഉം ആണല്ലോ ശരി. ഇവിടെ 2ഉം 4ഉം വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ സിയിലാണ് കേട്ടോ. 2ഉം 4ഉം അല്ലേ ശരി. അപ്പോൾ ഓപ്ഷൻ സിയിലാണ് 2ഉം 4ഉം വരുന്നത് കേട്ടോ. അപ്പോൾ ആ ചോദ്യം ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? 30 വയസ്സല്ല, 25 വയസ്സാണ് ഇന്ത്യൻ പൗരന് എന്ത് വേണ്ടത്? ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടത്. ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. സ്ഥിരം സഭയാണോ? അല്ല. ലോക്സഭ എന്ന് പറയുന്നത് എന്താണ്? ലോക്സഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയല്ല, 5 വർഷമാണ് അതിൻ്റെ കാലാവധി. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണേ. അപ്പോൾ ഈ ഒരു പോയിൻറ്റുകളെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോ. ഒപ്പം ഈ പറയുന്ന നമ്മുടെ ആദ്യം പഠിച്ചതായ ഭരണഘടന അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഭേദഗതികൾ ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, കാര്യം അത് എവിടെയെങ്കിലും ചോദിക്കും. അടുത്ത ചോദ്യം നോക്കാം. കേരള സർക്കാർ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം. അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം, അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം. ഏതാണ്? സ്നേഹസ്പർശം എന്നാണ് പറയുക. എന്താണ് പറയുക? സ്നേഹസ്പർശം എന്ന സ്കീമിന് അണ്ടറിലാണ് അവിവാഹിതരായ അമ്മമാരും കുട്ടികളും പുനരധിവാസം, അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം എന്ന ലക്ഷ്യമുള്ളത്. ഓക്കെ അല്ലേ? 29ാമത്തെ ചോദ്യം. സംസ്ഥാന സർക്കാരിന് നിയമ ഉപദേശം നൽകുന്നത് ആരാ? അഡ്വക്കേറ്റ് ജനറൽ. ആരാണ്? സംസ്ഥാന സർക്കാരിന് നിയമ ഉപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. ഇനി നോക്കിക്കോണേ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിക്കുന്നത്. ആദ്യം നോക്കാം. ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. ശരിയായ പോയിൻ്റാ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. എന്താ? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. ഇനി, ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി. അപ്പോൾ ഈ പറയുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകളെ മാത്രമല്ല, ആണുങ്ങളെയും കാണാറുണ്ട്. അതുകൊണ്ട് ഈ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 2005ലാണ് പാർലമെൻറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നത്. 1ഉം 3ഉം ശരിയാണ്. ഇവിടെ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളുടെ
ജനങ്ങളുടെ മാത്രം ഉന്നമനമല്ല, ജനങ്ങൾക്ക് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. അത് തന്നെ നിങ്ങൾക്ക് ഇതൊരു ക്ലൂ ആണ്, ജനങ്ങൾക്ക് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, മൂന്ന് ശരിയാണ്, ഒന്നും മൂന്നും ശരിയാണ്. ഒന്നും മൂന്നും വരുമ്പോഴത്തേക്ക് നേരെ എവിടെ വരണം, ഓപ്ഷൻ സിയിലേക്ക് വരണം. 30 ആൻസർ എന്താ സി. അടുത്ത 31, കൈറ്റ് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണെന്ന് അറിയാം, അതുകൊണ്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നായിരുന്നു കൊടുക്കുക. ഓക്കെ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, ഇതാണ് കൈറ്റിൻ്റെ ഫുൾ ഫോം. ഓക്കെ അല്ലേ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ പരീക്ഷയിൽ ബുദ്ധിമുട്ടാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ. എന്നാലും ഈ ചോദ്യം മാക്സിമം ആൾക്കാർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത, എങ്കിലും നമുക്കൊന്ന് നോക്കാം. മനുഷ്യരിൽ അന്നജത്തിൻ്റെ ദഹനം നടക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ്, അല്ല കേട്ടോ. ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് വായിൽ നിന്ന് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എവിടെ ഉണ്ട്, ചെറുകുടലിൽ വെച്ചുമൊക്കെയാണ് നടക്കുക. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ അന്നജത്തിൻ്റെ ദഹനം നടക്കുന്നത് ആമാശയത്തിൽ വെച്ചല്ല എന്ന് ഓർക്കുക. കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം ചെറുകുടലിൽ വെച്ച് കൊഴുപ്പിനെ കുഴമ്പ് പരുവത്തിലാക്കുന്നു. ഓക്കെയാണോ, കുഴമ്പ് പരുവത്തിലാക്കുന്നു. ഇത് ശരിയായ ഒരു സംഭവമാണ്, ഇത് നമുക്ക് അറിയാവുന്നത് നമ്മൾ പഠിച്ചതാണ്. പിത്തരസം എന്തിനു വേണ്ടി, പിത്തരസം നമ്മൾ കഴിച്ച ആഹാരവുമായിട്ട് മിക്സ് ചെയ്ത് അതിനെ കുഴച്ച് ഒരു കുഴമ്പ് പരുവത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഇനി ആമാശയത്തിൽ ഉൾപ്പെടുന്നതായ റെനിൻ എന്ന് പറയുന്നത് പാൽ മാംസ്യമായ കസീനിനെ പാരാകസീൻ ആക്കുന്നു. കസീനിനെ പാരാകസീൻ ആക്കി മാറ്റുന്ന ആളാണ് ആര്, ഈ പറയുന്ന റെനിൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ് റെനിൻ എന്ന് ഓർത്തു വെക്കാം. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ് റെനിൻ. ഈ റെനിൻ പാൽ മാംസ്യമായിട്ടുള്ള കസീനിനെ എന്താക്കി മാറ്റും, പാരാകസീൻ ആക്കി മാറ്റും എന്ന് ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. ആഗ്നേയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ് എന്നീ രാസാഗ്നികൾ പ്രോട്ടീനുകളെ പ്രോട്ടിയോസ് ആക്കി മാറ്റുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം തലവേദന എടുക്കും. ഈ സെൻറ്റൻസ് നമുക്ക് കൺഫേം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഡീറ്റെയിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ തോന്നും. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഇത് ശരിയായിരിക്കാനാണ് 90% സാധ്യത. റിസ്ക് എടുക്കുകയാണെങ്കിൽ 2, 3, 4 എന്നിങ്ങനെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിൻ്റെ ആൻസർ ഏത് വരും, ഓപ്ഷൻ സി വരും. എനിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം ആദ്യം മാത്രയിൽ കണ്ടപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെട്ടിത്തുറന്ന് കാര്യം കാര്യമായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 2, 3, 4 എന്നിവയാണ് ശരി. അടുത്ത നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്. ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടേക്ക് പോകുമെന്നറിയാമോ. നമ്മുടെ 1, തയാമിൻ എന്ന് പറയുന്നത് ശരിയായ ഉത്തരമാണ്, വെള്ളത്തിൽ അലിയുന്നതാണ്. ജലത്തിൽ അലിയുന്ന ഒരു വിറ്റാമിൻ ഉദാഹരണമാണ് തയാമിൻ. റൈബോഫ്ലാവിൻ എന്ന് പറഞ്ഞാലും ജലത്തിൽ അലിയുന്ന വൈറ്റമിന് ഒരു ഉദാഹരണമാണ്. നിയാസിൻ എന്ന് പറഞ്ഞാലും ഒരു ഉദാഹരണമാണ്. റെറ്റിനോൾ ജലത്തിൽ അലിയുന്നതല്ല. ഓക്കെ, അപ്പോൾ റെറ്റിനോൾ എന്ന് പറയുന്ന ആൾ ജലത്തിൽ അലിയില്ല. അതുമാത്രമല്ല തയാമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ എന്നിവ അലിയുന്നു. അതിൻ്റെ ആൻസർ അപ്പോൾ എങ്ങനെ വരും, ഓപ്ഷൻ സി വരും. എന്താണ് അതിൻ്റെ ആൻസർ, ഓപ്ഷൻ സി വരും. നേരെ 34-ാമത്തെ ചോദ്യം. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കുമെന്നാണ്. അക്വാട്ടിക് ഫുഡ് ചെയിനാണ്, DDTയുടെ സാന്ദ്രതയാണ്. അപ്പോൾ നേരെ എവിടേക്ക് വരും, കടൽ കാക്കകളാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അക്വാട്ടിക് ഫുഡ് ചെയിനിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവി, കടൽ കാക്കകൾ. ഇനി നോക്കേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഉൾപ്പെടുത്തിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ പ്രോട്ടോസോവ രോഗങ്ങൾക്ക് ഉദാഹരണം ഇപ്പോഴേ പഠിച്ചു വെച്ചോണം. ഏതൊക്കെയാണ്, സോറി, നമ്മുടെ മലേറിയ വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു രോഗം എന്ന് പറയുന്നത് അമീബയാസിസ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഏതൊക്കെയാണ്, മലേറിയയും അമീബയാസിസ് എന്ന് പറയുന്ന ഈ രണ്ട് രോഗങ്ങളാണ് ഏതിനുദാഹരണം, പ്രോട്ടോസോവൻ രോഗങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ പ്രോട്ടോസോവൻ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് മലേറിയ, അമീബയാസിസ്. ഏതാണ്, മലേറിയ ഉണ്ട്, അമീബയാസിസ് എന്ന് പറയുന്ന രോഗവുമുണ്ട്. അതുകൊണ്ട് 2, 3 ശരി, ഓപ്ഷൻ 3 എന്താണ് ബിയിലേക്ക് വരിക. എടാ, കേരള സർക്കാർ നടപ്പിലാക്കുന്ന ചില ആരോഗ്യ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവന നോക്കാം. അതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. വളരെ ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് ഓർത്താൽ മതി. അംഗനവാടി പോയി നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മൾ അമൃതം പൊടി വാങ്ങിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. ജീവിതശൈലി രോഗങ്ങൾക്ക്
സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി എന്താണ് അമൃതം ആരോഗ്യം. എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സുഹൃതം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അത് തെറ്റാണ്. ക്യാൻസർ രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് സുഹൃതം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തത് തെറ്റാണ്. ഇനി നമുക്ക് നോക്കാം, കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം. സാന്ത്വനം എന്ന് പറയുന്നത് അതല്ല. സാന്ത്വനം എന്ന് പറയുന്നത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയുള്ള ധനസഹായമൊക്കെ വരുന്ന സംഭവമാണ്. അപ്പോൾ ഈ കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം കൊടുക്കുന്ന പെൻഷൻ പദ്ധതിയൊന്നുമല്ല എന്ത് സാന്ത്വനം. ഇനി നാലാമത്തെ നോക്കാം, മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം. അത് വളരെ ശരിയായിട്ടുള്ളതാണ്. അതായത് ഈ തന്നിരിക്കുന്നതിന് പ്രകാരം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 1-4 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി അമൃതം ആരോഗ്യമാണ്. മാരകമായ അസുഖം നിമിത്തം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ സഹായ പദ്ധതിയാണ് താലോലം. എയ്ഡ്സ് അല്ല, ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട അല്ലെ, ക്യാൻസർ രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സുഹൃതം എന്നോർക്കുക. അപ്പോൾ സാന്ത്വനം എന്ന് പറയുന്നത് ഇതേപോലെ എന്താണ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എന്താണ് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ധനസഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 37-നകത്തേക്ക് വരാം. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി കാണുമ്പോൾ തന്നെ അറിയാം പാർക്കിൻസൺ എന്ന് പറയുന്ന നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പോളിയോ പിന്നെ നമ്മൾ ചിന്തിക്കേ വേണ്ട. പാർക്കിൻസൺ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും, കാര്യം അങ്ങനെയുള്ള രോഗികളെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പോളിയോയും പാർക്കിൻസണും എന്തിനുദാഹരണമാണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതായ എന്താണ് അസുഖങ്ങൾക്ക് ശരിയായ ജോഡിയാണ് എന്ന് മനസ്സിലാക്കുന്നു. 37°C എത്ര ഫാരൻഹീറ്റ് ആണ്? 98.6°F ആണ്. ഏതെന്ന് പറയുന്നത്? 37°C എന്ന് പറയുന്നത്. 39-ാമത്തെ ചോദ്യം, മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസങ്ങൾ ഏതെല്ലാം എന്നാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതായത് ആന്തരിക പ്രതിഫലനം, ശരിയാണ്. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ, ശരിയാണ്. പ്രകീർണനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയ, ശരിയാണ്. ഈ പറയുന്നതായ 3 പ്രക്രിയകളും എന്തിന് കാരണമാകുന്നുണ്ട്? അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും എവിടെ വരുന്നുണ്ട്? മഴവിലുണ്ടാകുന്ന കാര്യത്തിനകത്തേക്ക് വരുന്നുണ്ട്, മഴവിലുണ്ടാകുന്നതിന് കാരണകാരിയാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രകീർണനം എന്താണ് എന്നൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പ്രകീർണനം എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശത്തെ അതിൻ്റെ ഘടകങ്ങളാക്കി മാറ്റുക, ഘടകവർണ്ണങ്ങളാക്കി മാറ്റുക, അല്ലെ അതിൻ്റെ ഘടകങ്ങളായി എന്ത് ചെയ്യുക, വിഭജിച്ച് മാറ്റുക. അപവർത്തനം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ കൂടി കയറി ഇറങ്ങി പോകാനുള്ളതായ ഒരു സാഹചര്യം, അവിടെ വ്യത്യാസം വരുന്നത് എന്താണ് പ്രകാശത്തിൻ്റെ വേഗതയിലാണ് വ്യത്യാസം വരുന്നത് അപവർത്തനം ഉണ്ടാകുന്നതിലൂടെ. ആന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനുള്ളിൽ വെച്ച് തന്നെ ഒരു പ്രതിഫലനം നടക്കുക. ഓക്കെ, ആ വസ്തുവിനകത്ത് തന്നെ ആ ഒരു പ്രകാശത്തെ നിലനിർത്താനുള്ളൊരു ശ്രമം, അതിൻ്റെ ഭാഗമാണ് ഈ ആന്തരിക പ്രതിഫലനം എന്നൊക്കെ പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ താഴെ പറയുന്നുണ്ട്. ഇതിലേതൊക്കെയാണ് ശരി എന്നാണ് ഇതിലെന്താണ് ചോദിക്കുന്നത്? ശബ്ദത്തിൻ്റെ പ്രത്യേകത താഴെ പറയുന്നതിലേതാണ്? ഇതിലേതൊക്കെയാണ് ശരിയെന്ന് കണ്ടുപിടിക്കാനാണ്. ശബ്ദം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്, അനുദൈർഘ്യ തരംഗമല്ല. സഞ്ചരിക്കാൻ ശബ്ദത്തിന് എന്തിൻ്റെ ആവശ്യമില്ല? മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ശബ്ദത്തിന് മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ട്. ശബ്ദം ഒരു അനുപ്രസ്ഥ തരംഗവുമാണ്. അപ്പോൾ ശബ്ദം ഒരു അനുപ്രസ്ഥ തരംഗവുമാണ്. സഞ്ചരിക്കാൻ ശബ്ദത്തിന് എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്രകാശത്തിൻ്റെയും മാധ്യമത്തിൻ്റെയും എന്തുണ്ട്? ആവശ്യം ഉണ്ട്. പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. അത് തെറ്റായ ഒരു കാര്യമാണോ ശരിയായ കാര്യമാണോ? ഇതും ശരിയായ ഒരു കാര്യമാണ്. പ്രകാശത്തെക്കാൾ കൂടുതൽ ഡിഫ്രാക്ഷൻ വരുന്നത് എന്ന് പറയുന്നത് ആർക്കാണ്? ശബ്ദത്തിന് തന്നെയാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഒന്നിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ല എടാ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ, എടാ അനുപ്രസ്ഥം മലയാളം മാറിപ്പോയതാ. എടാ ഇവിടെ അനുപ്രസ്ഥമല്ല, അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം കേട്ടോ. പറഞ്ഞത് മാറിപ്പോയതാ, മലയാളം തങ്ങൾ തിരിഞ്ഞു പോയതാ. അപ്പോൾ അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അനുപ്രസ്ഥം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, വായി വന്നത് ആദ്യം അതായിപ്പോയി. എടാ അനുദൈർഘ്യ തരംഗമാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകൾ എന്ന് പറയുന്നത്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകൾക്ക് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത്? ശബ്ദം. സഞ്ചരിക്കാൻ ശബ്ദത്തിന് എന്തിൻ്റെ ആവശ്യമില്ല? മാധ്യമം വേണ്ട. പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ബാക്കി ഇത്രയും ശരിയാണ്. അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം, അനുപ്രസ്ഥമല്ല. അപ്പോൾ ആൻസർ എവിടേക്ക് വരും? ഓപ്ഷൻ എയിലേക്ക് വരും കേട്ടോ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ചൊവ്വ പരിവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിക്കുന്ന തീയതി ഏതോ ഒരു നവംബർ മാസം എന്ന് ഓർത്തു വെച്ചിരുന്നാൽ തന്നെ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. നവംബർ 5 2013 എന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. നവംബറിലാണ്, 13 ഒന്ന് ഓർത്തു വെച്ചേക്കുക. 5
നവംബർ 5, 2013. എടാ, ആൽക്കലോയിഡുകളുടെ ക്ഷാര ഗുണത്തിന്, ആൽക്കലോയിഡുകളിൽ ക്ഷാരഗുണം കാണുന്നുണ്ട്. ആ കാരണകാരിയായ മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ക്ഷാരഗുണത്തിന് കാരണകാരിയായ ആളാരാണ്? നൈട്രജനാണ്. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് ഓർത്ത് നോക്കാം. ജലത്തിൻ്റെ ഏറ്റവും കൂടിയ സാന്ദ്രത അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. എടാ, വാൻ ആർക്കൽ പ്രക്രിയ ഓർത്തു വെച്ചോണം. സിർക്കോണിയം പോലുള്ള സാധനങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടിയാണ്, അല്ലല്ലോ. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹം, സിർക്കോണിയം പോലെയുള്ളതായ ലോഹങ്ങളെയെല്ലാം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് വാൻ ആർക്കൽ പ്രക്രിയ. അപ്പോൾ വാൻ ആർക്കൽ പ്രക്രിയ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് ആദ്യം ഓർത്തു വെക്കുക. വാൻ ആർക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ലോഹ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ടാക്കുന്നതല്ല, വൃത്തിയാക്കാൻ പറ്റുന്ന, ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ലോഹമാണ് സിർക്കോണിയം എന്ന് ഓർത്തു വെക്കുക. എടാ, ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പേരിൽ നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേ ഒരു മൂലകമാണ് നിഹോണിയം. ഈ പേരിലൊരു രാജ്യം ഉണ്ടെന്ന് ഓർക്കുക. ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേ ഒരു മൂലകമാണ് നിഹോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാപ്പിച്ച മൊല്ലാക്ക ഈ വാക്കെന്നോർ, ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ഒ വി വിജയൻ്റെ സൃഷ്ടിയാണ്. അള്ളാപ്പിച്ച മൊല്ലാക്ക ആരുടെയാണ്? ഒ വി വിജയൻ. അടുത്ത നോക്കാം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ ഏത് എന്ന് കണ്ടുപിടിക്കാം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു, ശരിയായവ അനുയോജ്യമായവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു, ശരിയാണോ? അല്ല. കല്ലുമാല സമരം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് നമുക്കറിയാം. കല്ലുമാല പ്രക്ഷോഭം ആരുടേത് തന്നെയാണ്? അയ്യങ്കാളിയുടേതാണ്. സാധുജന പരിപാലന യോഗം രൂപം കൊടുത്തത് അദ്ദേഹം തന്നെയാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇവിടെ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ്, 2, 3 ആണ് ശരി. 1 ശരിയല്ലല്ലോ, അത് നമുക്കറിയാമല്ലോ. ആരാണ്ടാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചേ? ആരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചേ എന്നൊന്ന് പറഞ്ഞേ. ഇവിടെ പ്രസ്താവന അനുയോജ്യമായവ കണ്ടെത്തുക എന്ന് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ശരി. അടുത്തത്, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനം ഏതാണ്? അത് നമുക്കറിയാം, ജാവലിൻ ത്രോ ആണ്. ഇനി, സോപാന സംഗീതജ്ഞനായിരുന്ന ഞെരളത്ത് രാമപൊതുവാളിന് അനുയോജ്യമായ വസ്തുതകൾ കണ്ടെത്തുക. 1, സോപാനം എന്ന ആത്മകഥ അദ്ദേഹത്തിൻ്റെതാണ്, ശരിയാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ ഗുരു ആയിരുന്നില്ല. എടാ, ഇങ്ങനത്തെ നെഗറ്റീവ് സെൻറ്റൻസുകൾ മിക്കവാറും ഒക്കെ ശരിയായിരിക്കാനാണ് സാധ്യത കേട്ടോ. ഇങ്ങനത്തെ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞേക്കുന്നത് നോക്കുക. ഇതിപ്പം ശരി ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരു ആയിരുന്നില്ല, അങ്ങനത്തെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒന്നും നമ്മളുടെ ചോദ്യത്തിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഓപ്ഷനുകൾ ആയിരിക്കത്തില്ല കേട്ടോ. നെഗറ്റീവുകൾ വരുന്നതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ ഒരു 90% വർക്കൗട്ട് ആവാറുണ്ട് എങ്കിലും അതൊരു ഒരു കോഡ് പോലെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അങ്ങനത്തെ ഒരു സാധനം വന്നാൽ അങ്ങനെയൊക്കെ ആയിരിക്കാം സാധ്യത എന്നൊന്ന് ഓർത്ത് നോക്കുക. ചിലപ്പം ലക്ക് നമ്മളെ സഹായിക്കും കേട്ടോ. എന്ന് വെച്ച് റിസ്ക് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിൽ പോലും ഇപ്പം ഈ ഒരു ചോദ്യം പഠിച്ചില്ലേ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ശിഷ്യനായിരുന്ന സോപാനം എന്ന ആത്മകഥ രചിച്ച ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഞെരളത്ത് രാമ പൊതുവാൾ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇവിടെ ഏതൊക്കെയാണ്? 1, 3 ആണ് ശരി. 1, 3 ഇവിടെ വരും, ഓപ്ഷൻ സിയിൽ വരും. 2021 എഴുത്തച്ഛൻ പുരസ്കാരം റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. പി വത്സല. അപ്പം മനസ്സിലാക്കേണ്ടത് ചില ചോദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു ക്ലൂ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. ഒന്നുകിൽ ചോദ്യത്തിൻ്റെ ഓപ്ഷനുകൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യം അതിനകത്ത് കാണിക്കും. അത് കണ്ടാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. എന്താ പോലും അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ക്ലൂ ആയിട്ട് കിട്ടും. ഒരു ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് ആ ചോദ്യത്തിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങളിലൂടെ ഒരു ചോദ്യത്തിനകത്തേക്ക് ഉത്തരത്തിലേക്ക് ഹിൻറ്റുകളൊക്കെ കണ്ടുപിടിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ശരി, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.